Hello friends, ellavarkkum ende pudhiya video ilekku swagatham. Innu thayaarakkunnathu oru breakfast recipe aanu. Masala dosha aanu innu thayaarakkunnathu. Appo nerathathe video ikkathu dosha maavu enganeyanu thayaarakkunnathennum dosha undaakkunnathennum njan oru video post cheyittundayirunnu. Appo innu nammal masala dosha undaakkunnathinulla filling endanu, masala dosha enganeyanu undaakkunnathu ennanu kaanikkunnathu. Filling the ayarakanadan vendita, Ivada moon urla kadanga, cookerle, and whistledicha, vavicha vegetunda, pinna, onera, savalayana, editirikina, then a nilatel erinada, moon, pachamolaga nilatel erinada, uricharikashna, inji erinada, corocha, maliella, in the vayana, nyanuda editi vichirikina, in a namaka danganayana, the ayarakanan, the noka. Adanai, uri patra, adapatha vich, chudama, namada the lake, corocha, and nevichodakanam. അപ്പോൾ എണ്ണ നന്നായിട്ട് ചൂടായതിനു ശേഷം അതിലേക്ക് കടുക് ഇട്ട് കൊടുക്കാം. അപ്പോൾ കടുക് നന്നായിട്ട് പൊട്ടി വരുന്നുണ്ട്. ഇനി അടുത്തതായിട്ട് നമ്മൾ ഇതിലേക്ക് ഇട്ട് കൊടുക്കുന്നത് കഴുകി വൃത്തിയാക്കി വെച്ചിരിക്കുന്ന ഉഴുന്നാണ്. അത് ഒരു പിടി ഉഴുന്നാണ് ഇട്ട് കൊടുക്കുന്നത്. അത് ഓപ്ഷണൽ ആണ്. നമുക്ക് ഇങ്ങനെ ഈ ഉഴുന്ന് ഇതിലതിൽ കടിക്കുമ്പോൾ നല്ലൊരു ടേസ്റ്റ് ആണ്. അപ്പോൾ ഈ ഉഴുന്ന് നമ്മൾ ഇട്ട് കൊടുത്തു കഴിഞ്ഞാൽ ഇതിനെ ഒരു ഗോൾഡൻ കളർ ആവുന്നതുവരെ നമുക്ക് ഇതിനെ ഒന്ന് ഇളക്കി കൊടുക്കണം. അടുത്തതായിട്ട് നമ്മൾ ഇതിലേക്ക് ഇട്ട് കൊടുക്കുന്നത് നമ്മൾ ചെറുതായി അരിഞ്ഞ ഇഞ്ചിയാണ് അപ്പോൾ ഇഞ്ചി ഇട്ടതിനു ശേഷം വീണ്ടും നമുക്ക് നന്നായിട്ട് ഒന്ന് വഴറ്റി എടുക്കാം അടുത്തതായിട്ട് നമ്മൾ അതിലേക്ക് ചേർക്കാൻ പോകുന്നത് നമ്മൾ അരിഞ്ഞു വെച്ചിരിക്കുന്ന പച്ചമുളകാണ് ആ പച്ചമുളക് ചേർത്ത് ഒന്ന് വഴറ്റി എടുക്കണം അതിനു ശേഷം നമുക്ക് ഇതിലേക്ക് അരിഞ്ഞു വെച്ചിരിക്കുന്ന സവാളയാണ് ചേർത്ത് കൊടുക്കുന്നത് ഇനി സവാള ചേർത്ത് കഴിഞ്ഞ് നമുക്ക് വീണ്ടും ഇതിനെ നന്നായിട്ട് ഒന്ന് വഴറ്റി കൊടുക്കണം സവാള ചേർത്ത് കഴിഞ്ഞു ഇനി നമ്മൾ ഇതിലേക്ക് ചേർക്കാൻ പോകുന്നത് ഉപ്പാണ് ഉപ്പ് ചേർക്കുമ്പോൾ പെട്ടെന്ന് തന്നെ സവാള വഴണ്ടു വരുന്നതിന് വേണ്ടിയിട്ട് നമ്മളെ ഹെൽപ്പ് ചെയ്യും പിന്നെ നമുക്ക് സവാള ഒരുപാട് അങ്ങ് വഴണ്ടു പോകേണ്ട ആവശ്യമില്ല നമുക്കൊരു പകുതി വേവ് ആവുന്നത് വരെ മാത്രം ഈ സവാള ഇങ്ങനെ വഴറ്റി കൊടുത്താൽ മതിയാകും നമ്മുടെ സവാള നന്നായിട്ട് വഴണ്ടു വന്നിട്ടുണ്ട് ഇനി അതിലേക്ക് ഒരു കാൽ ടീസ്പൂൺ മഞ്ഞപ്പൊടിയാണ് ചേർത്ത് കൊടുക്കുന്നത് അതിനുശേഷം നമുക്കിതിനെ വീണ്ടും ഇളക്കി കൊടുക്കാം അടുത്തതായിട്ട് നമ്മളിതിലേക്ക് ആഡ് ചെയ്ത് കൊടുക്കുന്നത് ഒരു അര കപ്പ് വെള്ളമാണ് അപ്പോൾ ഈ സവാളയൊക്കെ നന്നായിട്ട് വെന്ത് വരുന്നതിന് വേണ്ടിയിട്ടാണ് നമ്മൾ ഈ വെള്ളം ആഡ് ചെയ്ത് കൊടുക്കുന്നത് ഇനി നമുക്ക് ഇതൊന്ന് തിളയ്ക്കുന്നത് വരെ വെയിറ്റ് ചെയ്യാം ഇപ്പോൾ നന്നായിട്ട് തിളച്ചിട്ടുണ്ട് ഇനി നമ്മളിതിലേക്ക് ആഡ് ചെയ്ത് കൊടുക്കുന്നത് നമ്മൾ നേരത്തെ പുഴുങ്ങി വെച്ചിരിക്കുന്ന ഉരുളക്കിഴങ്ങ് അതൊന്ന് ഉടച്ചെടുത്തതാണ് ഇനി നമുക്ക് ഈ ഉരുളക്കിഴങ്ങ് ഈ മസാലയുമായിട്ട് നന്നായിട്ട് മിക്സ് ആക്കണം ഇനി നമുക്കതിലേക്ക് മല്ലിയില ചേർത്ത് കൊടുക്കാം മല്ലിയില ചേർത്ത് കൊടുത്തു കഴിഞ്ഞിട്ട് വീണ്ടും നമുക്ക് നല്ലവണ്ണം ഇളക്കി കൊടുക്കണം ഇപ്പം നന്നായിട്ട് വെള്ളമൊക്കെ വലിഞ്ഞിട്ടുണ്ട് ഈ സമയത്ത് നമുക്ക് ഉപ്പൊക്കെ വേണമെങ്കിൽ ഇതിലേക്ക് ഉപ്പ് ചേർത്ത് കൊടുക്കാം അപ്പോൾ ഇങ്ങനെയാണ് മസാല ദോശയുടെ ഫില്ലിങ് തയ്യാറാക്കുന്നത് അപ്പോൾ ഇനി അടുത്തതായിട്ട് നമുക്ക് ദോശ ഉണ്ടാക്കാനായിട്ട് തുടങ്ങാം മസാല ദോശ തയ്യാറാക്കുന്നതിനായിട്ട് ദോശക്കല്ല് വെച്ച് നന്നായിട്ട് ചൂടായിട്ടുണ്ട് അതിനകത്തിൽ നമ്മൾ എണ്ണയൊന്ന് തടവിയിട്ടുണ്ട് ഇനി നമ്മളതിലേക്ക് ഒരു തവി മാവ് ഒഴിച്ചു കൊടുക്കുകയാണ് അപ്പം നമ്മൾ മസാല ദോശയ്ക്ക് വേണ്ടിയിട്ട് ദോശമാവ് തയ്യാറാക്കുമ്പം നമുക്ക് ഇച്ചിരി കൂടെ ലൂസ് വേണം അപ്പം സാധാരണ ദോശ ഉണ്ടാക്കുന്നതിനെക്കാട്ടി കുറച്ചും കൂടെ വെള്ളം ഒഴിച്ച് ലൂസാക്കണം എന്നെങ്കിൽ മാത്രമേ നമുക്ക് ഇതുപോലെ റൗണ്ടിന് പരത്തി എടുക്കാനായിട്ട് പറ്റുകയുള്ളൂ അടുത്തതായിട്ട് ഞാനിതിലേക്ക് കുറച്ച് ബട്ടർ ചേർത്ത് കൊടുക്കുന്നുണ്ട് അപ്പം നല്ല ക്രിസ്പി ആയിട്ട് വരുന്നതിന് വേണ്ടിയിട്ടാണ് അങ്ങനെ ബട്ടർ ചേർത്ത് കൊടുക്കുന്നത് ഇത് ഓപ്ഷനിലാണ് നമുക്ക് ഇഷ്ടമുണ്ടെങ്കിൽ ചേർത്ത് കൊടുത്താൽ മതി ഇല്ലെങ്കിലും നമുക്ക് ഇതുപോലെ തന്നെ നന്നായിട്ട് മുരിഞ്ഞ് വരും ദോശ നന്നായിട്ട് മുരിഞ്ഞ് വന്നിട്ടുണ്ട് ഇനി നമ്മളതിലേക്ക് ഫില്ലിങ്ങാണ് വെച്ച് കൊടുക്കുന്നത് അപ്പോൾ ഫില്ലിങ് ചേർത്ത് കഴിഞ്ഞിട്ട് നമുക്ക് ഇഷ്ടമുള്ള ഷേപ്പിൽ ഇതിനെ മടക്കിയെടുക്കാം അപ്പോൾ പകുതി സൈഡിൽ വെച്ച് കൊടുത്താൽ മതി കാര്യം നമ്മൾ ഒരു പകുതി ഇങ്ങോട്ട് മടക്കുന്നതുകൊണ്ട് ഒരു സൈഡിൽ മാത്രം നമുക്കിതിൻ്റെ ഫില്ലിങ് വെച്ച് കൊടുത്താൽ മതിയാകും ഇനി നമുക്ക് മസാല ദോശേനെ നേരെ പകുതി ആയിട്ട് മടക്കിയെടുക്കാം അപ്പോൾ നമ്മുടെ മസാല ദോശ റെഡി ആയിട്ടുണ്ട് വളരെ ഈസിയാണ് ഉണ്ടാക്കിയെടുക്കാനായിട്ട് അപ്പോൾ ഇതുപോലെ എല്ലാവരും ട്രൈ ചെയ്യുക അപ്പോൾ എല്ലാവർക്കും ഇഷ്ടപ്പെട്ട ഒരു ബ്രേക്ക്ഫാസ്റ്റാണ് മസാല ദോശ നമുക്ക് ഇതിൻ്റെ കൂടെ ചമ്മന്തിയോ സാമ്പാറോ ഒക്കെ ആയിട്ട് കഴിക്കാവുന്നതാണ് അപ്പോൾ നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടമായെങ്കിൽ നിങ്ങളുടെ ഫ്രണ്ട്സൊക്കെ ആയിട്ട് ഷെയർ ചെയ്യുക അതിനുശേഷം നിങ്ങളുടെ അഭിപ്രായങ്ങൾ അറിയിക്കുക അപ്പോൾ ഞാനിന്ന് മസാല ദോശ ഇവിടെ സാമ്പാറിൻ്റെ കൂടെയാണ് കഴിക്കുന്നത് അപ്പോൾ ഇതുപോലെയുള്ള നല്ല വീഡിയോകളുമായിട്ട് നമുക്ക് വീണ്ടും കാണാം